മലയാളികൾക്ക് ഒരു മുഖപുരയുടെയും ആവശ്യമില്ലാതെ തന്നെ സുപരിചിതനാണ് നാദർഷ മിനിസ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരത്തിന്റെ ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് ആരാധകർ ഏറെയാണ് മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ നാദിർഷ കൊച്ചിൻ കലാഭവനിലൂടെയാണ് ഉയർന്നു വന്നത് ആദ്യം അഭിനേതാവായും പിന്നീട് ഗായകനായും സംവിധായകനുമായും എല്ലാം പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ നാദർഷയ്ക്കായി ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നാദിർഷയുടെ ഒരു പഴയ അഭിമുഖമാണ് അഭിനയം സ്വപ്നം കണ്ട നാദർഷിക്ക് സിനിമയിൽ തിളങ്ങാൻ കഴിയാത്തതിനെ കുറിച്ചാണ് നടൻ പറയുന്നത് ഒരു സംവിധായകന് തന്നോടുള്ള ശത്രുതയാണ് ഇതിന് കാരണമെന്നാണ് നടൻ പറഞ്ഞത് ഒരു അഭിമുഖ പരിപാടിയിൽ സംസാരിക്കവെയാണ് നാദിർഷ സിനിമയിലുള്ള ആ ശത്രുതയെക്കുറിച്ച് തുറന്നു പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ചോദിച്ചിട്ടുണ്ട് അന്നൊരു സംവിധായകൻ എന്നോട് പറഞ്ഞു നീ അഭിനയിക്കില്ല ക്യാമറയുടെ മുന്നിൽ കൂടി ഒരിക്കലും പാസ് പോലും ചെയ്യിപ്പിക്കില്ലെന്നും മറ്റൊരു സിനിമയിലും ചാൻസ് ലഭിക്കില്ലെന്നും സംവിധായകൻ പറഞ്ഞതായി നാദിർഷ പറയുന്നു ആ സംവിധായകന് തന്നോട് ദേഷ്യം തോന്നാനുള്ള കാരണവും നാദിർഷ പറഞ്ഞു ഒരു ഗൾഫ് ഷോയ്ക്ക് അദ്ദേഹം തന്നെ വിളിച്ചിരുന്നു എന്നാൽ അതിന് ഞാൻ പോയില്ല ആ ഷോയ്ക്ക് പോയിരുന്നെങ്കിൽ നല്ല രീതിയിൽ മടങ്ങി എത്തില്ലായിരുന്നു എന്നും താരം പറയുന്നു ആ ഷോയ്ക്കായി പോകുന്നവരുടെ ലിസ്റ്റ് കണ്ടപ്പോഴാണ് അത് വേണ്ടെന്ന് വെച്ചത് അന്നും ഇന്നും പരിപാടിക്ക് പോകുന്നതിന് മുൻപ് തന്നോടൊപ്പം വരുന്ന ആളുകളെ കുറിച്ച് ഞാൻ ചോദിക്കും അതായിരിക്കും തന്റെ ആദ്യ ചോദ്യം ആ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ താൻ തൻ്റെ തീരുമാനം പറയും കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തൊരു വിശ്വാസമുണ്ട് ശരിക്കും സ്റ്റേജ് ഷോ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളല്ലേ ഞാൻ ചില പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അതും കൂടി നഷ്ടപ്പെടും ജനങ്ങൾക്ക് തന്നിലുള്ള വിശ്വാസം വരെ നഷ്ടപ്പെടുമെന്നാണ് നാദിർഷ പറയുന്നത് ദിലീപിന്റെ സംവിധാന മോഹത്തെക്കുറിച്ചും നാദിർഷ അഭിമുഖത്തിൽ പറയുന്നു സിനിമാ സംവിധാനം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് ദിലീപ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളുടെയും മനസ്സിൽ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹമുണ്ട് അങ്ങനെ അഭിനയിക്കേണ്ട എന്ന് പറയുന്നവരുടെ മനസ്സിലും സിനിമയുണ്ടാകും തിരക്ക് പിടിച്ച ഒരു നടനായി മാറിയിരുന്നു എങ്കിൽ സിനിമാ സംവിധാനത്തെ ആലോചിക്കില്ലായിരുന്നു എന്നും നാദിർഷ പറയുന്നു അതേസമയം തന്റെ വിവാഹത്തിന്റെ തീയതി മറന്നിട്ട് പ്രോഗ്രാം ബുക്ക് ചെയ്തതിനെ കുറിച്ചും നാദിർഷ പറഞ്ഞിരുന്നു കല്യാണത്തിന്റെ ഡേറ്റ് മറന്നു പോയിട്ട് അന്ന് പ്രോഗ്രാം പിടിച്ച ആളാണ് താൻ ഒരു ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു വിവാഹം ആരോ ഒരാൾ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നു അന്നൊരു ഈസ്റ്റർ ഞായറാഴ്ച കൂടിയായിരുന്നു ഡേറ്റ് ഒക്കെ കൊടുത്തു അത് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തു പക്ഷേ ഏപ്രിൽ പന്ത്രണ്ടിന് എന്തോ ഒരു പ്രോഗ്രാം ഞാൻ സൈൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന തോന്നൽ വരുന്നുണ്ട് അങ്ങനെ ഏപ്രിൽ പന്ത്രണ്ടിന് നമ്മൾ എവിടെയെങ്കിലും പ്രോഗ്രാം കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ എൻ്റെ അനിയനെ വിളിച്ച് ചോദിച്ചു ഇക്ക എന്താണ് തമാശ പറയുകയാണോ എന്ന് അവൻ ചോദിച്ചപ്പോൾ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നീ പറയെ ഞാൻ ഇവിടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു തമാശയാണോ കാര്യമാണോ അവൻ വീണ്ടും ചോദിച്ചു അല്ലെന്ന് പറഞ്ഞപ്പോൾ ഇക്കാക്കയുടെ കല്യാണമല്ലേ പന്ത്രണ്ടാം തീയതി എന്ന് ചോദിച്ചു അന്നേരമാണ് അത് ഓർമ്മിച്ചത് അവിടെ കരാർ ഒപ്പിടുകയും ചെയ്തു പിന്നാലെ അവരിൽ ഒരാളെ പുറത്തേക്ക് വിളിച്ചിട്ട് ഒരു കുഴപ്പമുണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് പറ്റില്ല ഒരു കല്യാണമുണ്ട് ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ലെന്നായി അവർ കല്യാണത്തിന് ആരെങ്കിലുമൊക്കെ പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഈ കല്യാണത്തിന് ഞാൻ തന്നെ പോകണം ഇത് എന്റേതാണെന്ന് പറഞ്ഞു അങ്ങനെ അവരുമായി സംസാരിച്ച് ഡേറ്റ് മാറ്റിയെന്നും നാദർഷ പറഞ്ഞു